തമിഴ് സിനിമയിലെ ഏറ്റവും വലിയ താരം ആരാണ്? ബോക്സ് ഓഫീസ് പവറും ആരാധക പിന്തുണ വെച്ചാലും ദളപതി വിജയ് തന്നെയാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന, തമിഴിലെ ഏറ്റവും വലിയ പണം വാരി ചിത്രങ്ങൾ ചെയ്യുന്ന വിജയുടെ പീക്ക് ടൈമാണിപ്പോൾ. എന്നാൽ സൗത്ത് ഇന്ത്യയെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ടാണ് വിജയ് തൻ്റെ രാഷ്ട്രീയ പ്രവേശനം പ്രഖ്യാപിച്ചത്. ഇതിന് പിന്നാലെ പലതരത്തിലുള്ള ചർച്ചകൾ മാധ്യമങ്ങളിലും പൊതുജനങ്ങൾക്കിടയിലും ഉണ്ടായി. വിജയ്ക്ക് രാഷ്ട്രീയത്തിൽ തിളങ്ങാൻ കഴിയുമെന്നും ഇല്ലെന്നുമുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു. ഒരരമണിക്കൂർ സ്റ്റേജിൽ കയറി എഴുതിക്കൊടുത്ത പേപ്പറിൻ്റെ സഹായമില്ലാതെ രാഷ്ട്രീയം പറയാൻ കഴിയുമോ നിങ്ങളുടെ സ്റ്റാറിന്? പെട്ടെന്നൊരു നാൾ ഒരാൾക്കും രാഷ്ട്രീയക്കാരനാവാൻ കഴിയില്ല എന്ന തരത്തിൽ വിമർശനങ്ങളും ഉയർന്നു. പക്ഷേ ഇളയ ദളപതിയിൽ നിന്ന് ദളപതിയിലേക്ക് എത്തിയ വിജയ് പെട്ടെന്നൊരു നാൾ തമിഴ്നാടിൻ്റെ തലൈവനാകാൻ ഇറങ്ങി പുറപ്പെട്ടതല്ല. അതിന് 18 വർഷത്തോളം എടുത്ത കൃത്യമായ പ്ലാനിങ്ങും ചുവടുവെപ്പുകളുമുണ്ട്. I just wanna stay bad, stay mad, chip on my shoulder cause they treat me like an outcast. I ain't gonna take that, stay back, I'll be swinging hard till the hits come in all caps. I ain't gonna lay back, pray that someone's gonna help me, ain't nobody like that. I ain't gonna wait, that's all fact, give me one shot and I'll... 2007-ലാണ് വിജയ് നായകനായ പോക്കിരി സിനിമ റിലീസ് ചെയ്യുന്നത്. പക്ക കൊമേഴ്ഷ്യൽ സിനിമയായി ഇറങ്ങിയ ചിത്രത്തിലെ ഇൻട്രോ സോങ്ങിൽ ചില വരികൾ ശ്രദ്ധേയമായി. പച്ചപ്പുള്ളെ, പിഞ്ചുവിരൽ 5-ഉം 10-ഉം ജോലിയും ചെയ്യുന്നു, ചേരിയില്ലാത്ത നാട്ടിൽ വേണം കുട്ടികൾ ജനിക്കാൻ തുടങ്ങിയ വരികൾ. സിനിമയും പാട്ടും ഗംഭീര ഹിറ്റായി. വിജയ ആരാധകരുടെ എണ്ണം ഇരട്ടിയായി. തുടർന്ന് അങ്ങോട്ടുള്ള സിനിമകളിലെ ചില പാട്ടുകളിൽ ഇത്തരത്തിൽ രാഷ്ട്രീയവും സാമൂഹിക പ്രശ്നങ്ങളും ഒക്കെ വരാൻ തുടങ്ങി. അഴകിയ തമിഴ് മകൻ എന്ന സിനിമയിൽ ദളപതി നീയാണെന്നും മുന്നിലേക്ക് വരണമെന്നുമെല്ലാം വരികളുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് വിജയ് തൻ്റെ ആരാധക സംഘടന രൂപീകരിക്കുന്നത്. വിജയ് മക്കൾ ഇടക്കം എന്ന് പേരിട്ട ആരാധക സംഘടന 2009-ലാണ് നിലവിൽ വന്നത്. കോൺഗ്രസ് നേതാവായ രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരമാണ് വിജയ് തൻ്റെ ആരാധക സംഘടന രൂപീകരിച്ചതെന്ന് വാർത്തകൾ പുറത്തു വന്നിരുന്നു. വിജയ് കോൺഗ്രസിൽ ചേർന്നേക്കുമെന്നും വാർത്തകൾ പുറത്തു വന്നു. ഇതോടെ തമിഴ്നാട്ടിൽ വിജയുടെ ആരാധക സംഘടനയും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവേശനവുമെല്ലാം ചർച്ചയായി. ഒരു പക്ഷേ വിജയ് സിനിമയ്ക്കകത്തും പുറത്തും പ്രശ്നങ്ങൾ നേരിട്ടത് ഈ സമയത്തായിരുന്നു. 2010-ൽ വിജയുടെ 50-ാം ചിത്രം സുറ ബോക്സ് ഓഫീസിൽ തകർന്നു വീണതോടെ വിജയ്ക്കിനി സിനിമയിൽ ഭാവിയില്ലെന്നും അതുകൊണ്ടാണ് രാഷ്ട്രീയം തിരഞ്ഞെടുക്കുന്നതെന്നുമുള്ള പ്രചരണങ്ങളുണ്ടായി. സിനിമയിൽ നിന്നുണ്ടായ നഷ്ടം വിജയ് നികത്തണമെന്നും വിജയുമായി ഇനി സഹകരിക്കില്ലെന്നും തമിഴ്നാട് തിയേറ്റർ ഉടമകൾ പറഞ്ഞു. വിജയ് സിനിമകൾ റിലീസ് ചെയ്യില്ലെന്ന പ്രഖ്യാപനവും ഉണ്ടായി. വിജയുടെ ഓരോ സിനിമകൾ എത്തുമ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായി വന്നു. 2011-ൽ റിലീസ് ചെയ്ത കാവലൻ റിലീസ് പ്രശ്നങ്ങൾ നേരിട്ടു. ആളുകളെ സംരക്ഷിക്കുകയും സേവിക്കുകയും ചെയ്യുക എന്ന കാവലൻ സിനിമയുടെ ടാഗ് ലൈൻ അന്നത്തെ ഭരണകക്ഷിയായിരുന്ന DMK ചൊടിപ്പിച്ചിരുന്നു. പാർട്ടി പരസ്യമായി സിനിമയ്ക്കെതിരെ രംഗത്തെത്തി. പൊങ്കൽ റിലീസായി പ്രഖ്യാപിച്ചിരുന്ന ചിത്രത്തിൻ്റെ സാറ്റലൈറ്റ് സംപ്രേക്ഷണ അവകാശത്തെ ചൊല്ലിയും തർക്കം നിന്നിരുന്നു. അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന ജയലളിതയെ വിജയും അദ്ദേഹത്തിൻ്റെ പിതാവ് ചന്ദ്രശേഖരും പോയി കണ്ടതോടെയാണ് ഈ പ്രശ്നത്തിന് പരിഹാരമായത്. എന്നാൽ നിശ്ചയിച്ചതിലും ഒരു ദിവസം വൈകിയാണ് അന്ന് തമിഴ്നാട്ടിൽ റിലീസ് ചെയ്തത്. ഈ സഹായത്തിന് പ്രത്യുപകാരം എന്നോണം വിജയ് മക്കൾ ഇഴക്കം 2012-ലെ തിരഞ്ഞെടുപ്പിൽ അണ്ണാ DMK പിന്തുണ നൽകി. പിന്നീട് ഇറങ്ങിയ തുപ്പാക്കി അതുവരെ ഉണ്ടായ വിജയ് ചിത്രങ്ങളുടെ പരാജയങ്ങളുടെ എല്ലാം ക്ഷീണം തീർത്ത് തൻ്റെ കാലം കഴിഞ്ഞിട്ടില്ലെന്ന് പ്രഖ്യാപിക്കുന്ന തരത്തിലുള്ളതായിരുന്നു. എന്നാൽ ഈ വിജയം വിജയ്ക്ക് കൂടുതൽ ശത്രുക്കളെ ഉണ്ടാക്കി. വിജയുടെ പിന്തുണയോടെ അധികാരത്തിലേറിയ ജയലളിതയെ തന്നെയായിരുന്നു ഇതാദ്യം ഭയപ്പെടുത്തിയത്. പരസ്യമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും വിജയ് രാഷ്ട്രീയത്തിൽ ഇറങ്ങുകയും തനിക്ക് ഭീഷണിയാവുമോ എന്നുമായിരുന്നു ജയലളിത സർക്കാരിൻ്റെ ഭയം. തൊട്ടടുത്തതായി വന്ന ചിത്രത്തിൻ്റെ ടാഗ് ലൈനും ഈ ഭയം കൂട്ടുന്നതായിരുന്നു. തലൈവ, ടൈം ടു ലീഡ്. ചിത്രത്തിന് തമിഴ്നാട്ടിൽ അപ്രഖ്യാപിത വിലക്കുകൾ വന്നു. കേരളത്തിൽ റിലീസ് ചെയ്ത് 4 ദിവസം കഴിഞ്ഞാണ് അന്ന് ആ ചിത്രം തമിഴ്നാട്ടിൽ റിലീസ് ചെയ്തത്. തൊട്ടടുത്തതായി വന്ന കത്തി DMK ചൊടിപ്പിച്ചത്. 2G സ്പെക്ട്രം അഴിമതി അടക്കമുള്ള കാര്യങ്ങൾ വിജയ് സിനിമയിലൂടെ ഉന്നയിച്ചതായിരുന്നു അന്നത്തെ പ്രശ്നം. ചിത്രത്തിൻ്റെ നിർമ്മാതാവിന് ശ്രീലങ്കൻ മുൻ പ്രസിഡന്റ് മഹീന്ദ രജപക്സെയുമായി ബന്ധമുണ്ടെന്നാരോപിച്ച് തീവ്ര തമിഴ് അനുകൂല സംഘടനകളും രംഗത്തെത്തി. ഇത്തരത്തിൽ നിരന്തരം രാഷ്ട്രീയ പാർട്ടികളുമായി വിജയ്ക്ക് പ്രശ്നങ്ങൾ സംഭവിച്ചുകൊണ്ടിരുന്നു. അതേസമയം സിനിമയ്ക്ക് പുറത്തുള്ള പ്രശ്നങ്ങളിലും വിജയ് പ്രതികരിച്ചു തുടങ്ങി. 2016-ൽ നോട്ട് നിരോധനത്തിനെതിരെ പരസ്യമായി വിജയ് രംഗത്ത് വരികയും ചെയ്തു. ഇതിനുശേഷം ഇറങ്ങിയ ചിത്രങ്ങളിൽ എല്ലാം നേരിട്ട് കേന്ദ്ര സർക്കാരിനെയും അണ്ണാ DMKയുമെല്ലാം രൂക്ഷമായി വിജയ് വിമർശിച്ചു.
മെർസൽ എന്ന ചിത്രത്തിൽ ബി ജെ പി സർക്കാരിനെ വിമർശിച്ച വിജയ്ക്കെതിരെ വർഗീയമായി ബി ജെ പി നേതാക്കൾ രംഗത്തെത്തി. വിജയ് ക്രിസ്ത്യാനിയാണെന്നും അതുകൊണ്ടാണ് അമ്പലങ്ങൾക്ക് പകരം ആശുപത്രി വേണമെന്നുള്ള ഡയലോഗ് സിനിമയിൽ പറഞ്ഞതെന്നുമായിരുന്നു സംഘപരിവാറിൻ്റെ ആരോപണം. വിജയുടെ മുഴുവൻ പേര് ജോസഫ് വിജയ് ആണെന്നതായിരുന്നു ഇതിനായി പറഞ്ഞ ന്യായം. എന്നാൽ ഈ പ്രചരണത്തെ വിജയ് പ്രതിരോധിച്ചത് ജോസഫ് വിജയ് എന്ന തൻ്റെ പേരിൽ നിന്നുകൊണ്ട് തന്നെയായിരുന്നു. ജീസസ് രക്ഷിക്കട്ടെ എന്ന ലെറ്റർ പാഡിൽ ജോസഫ് വിജയ് ചന്ദ്രശേഖർ എന്ന മുഴുവൻ പേര് വിജയ് എഴുതി അതിലെന്താണ് തെറ്റെന്ന് ചോദിച്ചു. വിജയുടെ സർക്കാർ എന്ന ചിത്രത്തിനും ഭീഷണികൾ നേരിടേണ്ടി വന്നു. ജയലളിത സർക്കാർ കൊണ്ടുവന്ന ഫ്രീബീസ് പദ്ധതികളെയും ജി എസ് ടിയെയും എല്ലാം വിമർശിച്ചതായിരുന്നു അന്നത്തെ പ്രശ്നത്തിന് കാരണം. ഇതിനിടെ മാസ്റ്റർ എന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് സമയത്ത് സിനിമയുടെ ലൊക്കേഷനിലും വിജയുടെ വീട്ടിലും ആദായ നികുതി വകുപ്പിൻ്റെ പരിശോധന നടത്തും. എന്നാൽ അനധികൃതമായി ഒന്നും കണ്ടെത്താൻ അവർക്കായില്ല. സിനിമയിലും ജീവിതത്തിലും കേന്ദ്ര സർക്കാർ നിലപാടുകളെയും നയങ്ങളെയും തുറന്നെതിർത്തതിൻ്റെ പേരിൽ ഭരണകൂടം വിജയെ വേട്ടയാടുകയാണെന്ന തരത്തിലാണ് ആരോപണങ്ങൾ ഉയർന്നു. വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തിൻ്റെ പരസ്യമായ തുടക്കം ഇവിടെ നിന്നായിരുന്നെന്ന് പറയാം. ഇതിനിടെ ചിത്രങ്ങളിൽ ഇളയ ദളപതി എന്ന ടൈറ്റിലിൽ നിന്ന് ദളപതി എന്ന ടൈറ്റിലിൽ ഉപയോഗിക്കാനും വിജയും ആരാധകരും തുടങ്ങി. സിനിമയിലൂടെ മാത്രമായിരുന്നില്ല വിജയ് തൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ തുറന്നു പറഞ്ഞിരുന്നത്. ജെല്ലിക്കെട്ട് സമരത്തിൽ ആൾക്കൂട്ടത്തിൽ ഒരുവനായി മുഖം മറച്ചു നിന്നുകൊണ്ട് തൂത്തുക്കുടിയിലെ സ്റ്റെർലൈറ്റ് ഫ്ളാറ്റിനെതിരെ നടന്ന പോലീസ് നടപടിയിൽ ഇരകളായവരുടെ വീട്ടിൽ അർദ്ധരാത്രി നടത്തിയ സന്ദർശനത്തിലൂടെ തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പ് ദിവസം സൈക്കിൾ ചവിട്ടി പോളിംഗ് ബൂത്തിലേക്ക് പോയതിലൂടെ പ്രത്യക്ഷമായും പരോക്ഷമായും വിജയ് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇതിനിടെയാണ് വിജയുടെ അച്ഛൻ എസ് എ ചന്ദ്രശേഖർ വിജയ് മക്കൾ ഇഴക്കമെന്ന ആരാധക സംഘടന രാഷ്ട്രീയ പാർട്ടിയായി രജിസ്റ്റർ ചെയ്യാൻ അപേക്ഷ നൽകിയത്. ഇതിനെതിരെ പരസ്യമായി വിജയ് രംഗത്തെത്തി. തൻ്റെ പേരോ ആരാധക സംഘടനയുടെ കൊടിയോ രാഷ്ട്രീയ പ്രവേശനത്തിന് ഉപയോഗിച്ചാൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് വിജയ് പ്രഖ്യാപിച്ചു. ഒടുവിൽ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഒഫീഷ്യലായി വിജയ് തൻ്റെ രാഷ്ട്രീയ പ്രവേശനം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തമിഴക വെട്ടിക്കഴകം എന്ന് പേരിട്ടിരിക്കുന്ന പാർട്ടി തമിഴ്നാട്ടിലെ നിലവിലെ രാഷ്ട്രീയ പാർട്ടികളെപ്പോലെ ദ്രാവിഡ രാഷ്ട്രീയത്തിൽ മാത്രം ഊന്നിയായിരിക്കില്ല പ്രവർത്തിക്കുക. പകരം തമിഴ് ദേശീയത മുന്നോട്ട് വെച്ച് പെരിയാർ, കാമരാജ്, അംബേദ്കർ, എ പി ജെ അബ്ദുൾ കലാം എന്നിവരെയെല്ലാം ഐക്കണുകളാക്കിയായിരിക്കും വിജയ് തൻ്റെ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകുക. 2026 തിരഞ്ഞെടുപ്പാണ് വിജയ് ലക്ഷ്യമിടുന്നത്. അന്ന് തമിഴ്നാടിൻ്റെ അധികാര സ്ഥാനത്തേക്ക് എത്താൻ സാധിച്ചില്ലെങ്കിലും തമിഴ്നാടിൻ്റെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് എത്താൻ സാധിക്കുമെന്നാണ് വിജയ് വിലയിരുത്തുന്നത്. 10 തുടർച്ചയായി ഭരിക്കുന്ന ഡി എം കെയെ വിജയ് താഴെ ഇറക്കിയാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. രാഷ്ട്രീയത്തിൽ സജീവമായാലും വർഷത്തിൽ ഒരു സിനിമയെങ്കിലും വിജയ് അഭിനയിക്കണമെന്നാണ് ആരാധകരും തിയേറ്റർ ഉടമകളും ഒന്നടങ്കം പറയുന്നത്. വെള്ളിത്തിരയിൽ കാണിച്ച അത്ഭുതങ്ങളും വിജയങ്ങളും രാഷ്ട്രീയത്തിലും കാണിക്കാൻ വിജയ്ക്ക് സാധിക്കുമോ എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്.